വെൽക്കം ടു പോസിറ്റീവ് വൈബ്സ് ഫോർ പോസിറ്റീവ് ലൈഫ്. മറ്റുള്ളവർ എന്നെ പറ്റി എന്ത് ചിന്തിക്കും, അല്ലെങ്കിൽ അവരെന്നെ പറ്റി എന്ത് പറയും, ഇങ്ങനെ ചിന്തിച്ച നിങ്ങളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ നിങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ടുണ്ടോ? നമുക്കിടയിൽ ഒരുപാട് ആളുകളുണ്ട് ഇങ്ങനെ. അവരെപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റുള്ളവരെന്നെ പറ്റി എന്ത് പറയും, അല്ലെങ്കിൽ ഈ ഒരു കാര്യം ഞാൻ ചെയ്താൽ അവരെന്നെ പറ്റി എന്ത് വിചാരിക്കും. അങ്ങനെ ചിന്തിച്ചാൽ അവരുടെ ആഗ്രഹങ്ങളോ സ്വപ്നങ്ങളോ ഒന്നും നേടിയെടുക്കില്ല. ഇവരൊരുപാട് കഴിവുള്ള ആളുകളായിരിക്കും, പക്ഷേ എങ്കിൽ പോലും ഈ ഒരു ചിന്ത കൊണ്ട് അവർക്ക് മുന്നോട്ട് വരാനായിട്ട് പറ്റുന്നില്ല. ഈ ഒരു ചിന്തയുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ആലോചിക്കേണ്ട ഒന്നാമത്തെ കാര്യം, ഇത് ബിസി വേൾഡ് ആണ്. ഇവിടെ ആർക്കും ഇപ്പം ആരെയും പറ്റിയും ചിന്തിച്ചിരിക്കാനായിട്ട് സമയമില്ല. ഇപ്പോൾ നമ്മുടെ കാര്യം തന്നെ എടുക്കാം. നമ്മൾ ഒരു ദിവസം എത്ര സമയം മറ്റൊരാളെപ്പറ്റി ചിന്തിച്ച് അല്ലെങ്കിൽ അവരെപ്പറ്റി പറഞ്ഞ് സമയം കളയുന്നുണ്ട്? മാക്സിമം ഒരു 5 to 10 minutes നമ്മൾ മറ്റൊരാളെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെയല്ലേ അവരും? അവർ അവരുടെ ലൈഫുമായിട്ട് ബിസിയാണ്. അതിനിടയിൽ നമ്മളെപ്പറ്റി ഓവറായിട്ട് ചിന്തിച്ച് ഇരിക്കാനായിട്ടൊന്നും അവർക്ക് സമയമില്ല. അപ്പോൾ കൂടിപ്പോയാലൊരു 5 minutes ഇത്രയും സമയം മറ്റൊരാൾ നമ്മളെപ്പറ്റി ചിന്തിക്കുന്നു എന്ന് വിചാരിച്ച് നമ്മുടെ സ്വപ്നങ്ങളും ഇഷ്ടങ്ങളും സന്തോഷങ്ങളും ഒക്കെ നമ്മൾ വേണ്ടാന്ന് വെക്കേണ്ട കാര്യമുണ്ടോ? നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമാണത്. ഇപ്പോൾ ചിലർ പറയുന്നുണ്ടാവും, ചില ആളുകളുണ്ട് അവരെപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് നോക്കിയിരിക്കുകയാണ് കുറ്റം പറയാനായിട്ട് എന്നൊക്കെ. അപ്പം അങ്ങനത്തെ ആളുകൾ വളരെ ചുരുക്കമായിട്ടുണ്ടാവും. പക്ഷേ ഒരു കാര്യം ആലോചിക്കുക, ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്താലും ഇല്ലെങ്കിലും ഇങ്ങനെ പറയുന്നവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. അവരൊന്നല്ലെങ്കിൽ അടുത്ത കാരണം കണ്ടുപിടിക്കും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ സ്വപ്നങ്ങളും ഇഷ്ടങ്ങളും മാറ്റിവെക്കേണ്ട കാര്യമുണ്ടോ? അപ്പോൾ നന്നായിട്ടൊന്ന് ചിന്തിച്ച് നോക്കുക. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഡിസൈഡ് ചെയ്യേണ്ടതും അതനുസരിച്ച് ജീവിക്കേണ്ടതും നിങ്ങളാണ്. അപ്പം ഒന്നോ രണ്ടോ പേര് നിങ്ങളെപ്പറ്റി മോശമായിട്ട് പറയുന്നു, അല്ലെങ്കിൽ അവർ എന്നെ താഴ്ത്തി കെട്ടി സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും നമ്മൾ മാറ്റിവെക്കാനായിട്ട് പാടില്ല. ഇപ്പം നിങ്ങളൊരു കാര്യം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ആ ഒരു കാര്യം വളരെ നല്ല കാര്യമാണ്, മറ്റൊരാൾക്കും അതുകൊണ്ട് ഒരു പ്രോബ്ലം ഉണ്ടാവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതുമായിട്ട് മുന്നോട്ട് പോകാം. പിന്നെ ചില ആളുകളുണ്ട്, ഇപ്പം മറ്റൊരാൾ നമ്മുടെ അടുത്തിരുന്നൊരു കാര്യം ആവശ്യപ്പെടുകയാണ്, നമുക്കത് ചെയ്യാനായിട്ട് ഒട്ടും താല്പര്യം ഉണ്ടാവില്ല, നമുക്കൊട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യം മറ്റൊരാൾ ചെയ്യാമോ എന്ന് ചോദിച്ചാൽ അത് നോ പറയുക. ചിലപ്പോൾ നമ്മുടെ ഫാമിലിയിലുള്ളവരാകും, അല്ലെങ്കിൽ നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സ് ആകും, റിലേറ്റീവ്സ് ആകും, അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കൊളീഗ്സ് ആകും, അങ്ങനെ ആരും ആകാം. അപ്പം നമ്മൾ ചെയ്യേണ്ടത് പോസിറ്റീവായിട്ടുള്ള രീതിയിൽ നോ പറയുക എന്നുള്ളതാണ്. ഇപ്പോൾ അതിൻ്റെ കാരണം മനസ്സിലാക്കി കൊടുക്കുക. അല്ലാതെ നമ്മളതെല്ലാം ഏറ്റെടുത്തതിന് ശേഷം പിന്നെ അത് ചെയ്യാനായിട്ട് താല്പര്യമില്ലാതെ വിഷമിച്ച് നടക്കേണ്ട കാര്യമില്ല. അപ്പോൾ മറ്റുള്ളവർ പറയുന്ന എല്ലാം നമ്മൾ അംഗീകരിച്ച് കൊടുക്കേണ്ട കാര്യവുമില്ല. ഇപ്പോൾ അവരെ നമ്മളോടിത് ചെയ്ത് തരണം എന്ന് പറഞ്ഞാൽ നോ പറയാനുള്ള എല്ലാ റൈറ്റും നമുക്കുണ്ട്. അല്ലാതെ അവരെന്നെപ്പറ്റി എന്ത് വിചാരിക്കും എന്ന് കരുതി നിങ്ങൾ കഷ്ടപ്പെട്ട് യെസ് പറയാനായിട്ട് നിൽക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ്, നിങ്ങളുടെ സന്തോഷത്തിൻ്റെ താക്കോല് നിങ്ങൾ മറ്റാരുടെയും കൈകളിൽ ഏൽപ്പിക്കരുത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച നല്ലൊരു ഡ്രസ്സ് വാങ്ങി, എന്നിട്ട് ആ ഡ്രസ്സ് ഇട്ട് നിങ്ങൾ കണ്ണാടിയിലൊക്കെ നോക്കി നല്ല കോൺഫിഡൻ്റായി ഒരു പാർട്ടിക്കോ ഫംഗ്ഷനോ പോവുകയാണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പം നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫ്രണ്ടോ അല്ലെങ്കിൽ റിലേറ്റീവോ നിങ്ങളോട് പറയുന്നു, അയ്യോ ഇതെന്ത് പറ്റി നീ ഒരു കളർ ഇട്ടിട്ട് വന്നത്, ഈ കളർ നിനക്ക് ഒട്ടും ചേരുന്നില്ല. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവരുടെയും കോൺഫിഡൻസും സന്തോഷമൊക്കെ അവിടെ തീരും. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ, നമ്മൾ കണ്ണാടിയിൽ നോക്കിയിട്ടുണ്ട്, നമുക്ക് പ്രശ്നങ്ങളൊന്നും തോന്നിയിട്ടില്ല, നമ്മൾ കോൺഫിഡൻ്റ് ആണ്. മേ ബി അവർ പറഞ്ഞത് അവരുടെ കാഴ്ചപ്പാടായിരിക്കും, അവർക്ക് ആ കളർ ഇഷ്ടമാവില്ല. അപ്പോൾ അവർക്ക് ഇഷ്ടമല്ലാത്ത ഒരു കളർ ആയതുകൊണ്ടായിരിക്കും അവർ ആ രീതിയിൽ പറഞ്ഞത്. അപ്പോൾ അവർ പറഞ്ഞെന്ന് കരുതി നമ്മൾ നമ്മുടെ ആ ദിവസത്തെ സന്തോഷം നശിപ്പിച്ച് കളയരുത്. ഇങ്ങനെ മറ്റുള്ളവരുടെ കയ്യിൽ നമ്മുടെ സന്തോഷം ഏൽപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും സങ്കടപ്പെടാനും ടെൻഷൻ അടിക്കാനും ഒക്കെ മാത്രമേ സമയം കാണുള്ളൂ. നിങ്ങൾ ഇട്ടിരിക്കുന്നതിൽ നിങ്ങൾ കോൺഫിഡൻ്റ് ആണ്, നിങ്ങൾ ഹാപ്പിയാണെങ്കിൽ വേറെ ആരും പറയുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. മറ്റുള്ളവരെന്നെപ്പറ്റി എന്ത് ചിന്തിക്കും പറയും എന്നൊക്കെയുള്ളതിന് മറ്റൊരു വശം കൂടിയുണ്ട്. ഇപ്പോൾ ഒരുപാട് ആളുകളുണ്ട്, അവർ ജീവിക്കുന്നത് അവർക്ക് വേണ്ടിയിട്ടല്ല, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ അവർ ഓരോ കാര്യം ചെയ്യുന്നത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയായിരിക്കും. ഇപ്പോൾ എല്ലാവരും തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു ബർത്ത്ഡേ പാർട്ടി നടത്താണെന്ന് വെച്ചാൽ അവരൊരു പാർട്ടി എൻജോയ് ചെയ്യുന്നില്ല, അവരാകെ ചെയ്യുന്നത് ആ ഒരു സമയത്ത് ഫോട്ടോസ് എടുക്കുക, ആ ഫോട്ടോസ് ഫേസ്ബുക്കിലോ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇടുക, എന്നിട്ട് അതിന് ലൈക്ക് കിട്ടുന്നുണ്ടോ കമൻറ്റ് കിട്ടുന്നുണ്ടോ ഇത് തന്നെ ശ്രദ്ധിച്ചിരിക്കും. അപ്പോൾ അവർ ശരിക്കും അവരുടെ റിയൽ ലൈഫ് എൻജോയ് ചെയ്യുന്നില്ല, പകരം ഈ ഒരു സോഷ്യൽ മീഡിയയിൽ അവരുടെ ലൈഫ് മറ്റുള്ളവരെ കാണിച്ച് ലൈക്ക് വാങ്ങാനായിട്ടാണ് അവർ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ഇതും ഒട്ടും ആരോഗ്യകരമായിട്ടുള്ളൊരു കാര്യമല്ല. നിങ്ങൾ ലൈഫിൽ നിങ്ങളുടെ ഓരോരോ കാര്യങ്ങൾ നിങ്ങൾ എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ളത്.
ഇപ്പം ഒരുപാട് പേരെ വിളിച്ച് മാരേജ് നടത്തുക, ഒരുപാട് പാർട്ടിക്ക് വേണ്ടി ക്യാഷ് മുടക്കുക, അതുപോലെ തന്നെ വീട് വയ്ക്കുന്നത്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങളുടെ കയ്യിലുള്ള ക്യാഷ് വെച്ചിട്ട് വീട് വയ്ക്കാതെ ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വലിയ വീട് വയ്ക്കും, എന്നിട്ട് ഒരുപാട് കടബാധ്യത ഉണ്ടാക്കി വയ്ക്കുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ ആളുകൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നമ്മൾ ഓരോന്ന് ചെയ്ത് കൂട്ടുന്നതിൻ്റെ പ്രോബ്ലമാണ്. എപ്പോഴും നമ്മുടെ ആവശ്യങ്ങൾക്കായിരിക്കണം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, അല്ലാതെ അവരെ കാണിക്കാൻ അല്ലെങ്കിൽ ഇവരെക്കൊണ്ട് നല്ലത് പറയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കാര്യവും ചെയ്യാനായിട്ട് പാടില്ല. പിന്നെ പോസിറ്റീവായ രീതിയിൽ നമ്മുടെ കുറവുകളൊക്കെ ചൂണ്ടിക്കാണിച്ച് തരുന്നവരുണ്ട്. അതായത് നമ്മുടെ പേരൻസ്, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് പാർട്ട്ണർ, നമ്മുടെ ഫ്രണ്ട്സ്, ക്ലോസ് ഫ്രണ്ട്സ്, ഇങ്ങനെയൊക്കെയുള്ളവർ ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ ശരിയായില്ല, അത് കുറച്ചുകൂടി മെച്ചപ്പെടുത്തായിരുന്നു എന്ന രീതിയിൽ നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ അത് നമ്മൾ എന്താണെങ്കിലും ശ്രദ്ധിച്ച് നമ്മുടെ ലൈഫ് കൂടുതൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ട്രൈ ചെയ്യണം. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആളുകളെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ അവർ പറയുന്നത് നമ്മുടെ നല്ലതിന് വേണ്ടിയാണോ, അതോ നമ്മളെ ഒന്ന് നിരുത്സാഹപ്പെടുത്താൻ വേണ്ടിയാണോ, നമ്മളെ ഒന്ന് താഴ്ത്തിക്കെട്ടാൻ വേണ്ടിയാണോ, ഏത് രീതിയിലാണ് മറ്റുള്ളവർ നമ്മളോട് പറയുന്നതെന്ന് നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. അപ്പോൾ ഇന്ന് മുതലെങ്കിലും മറ്റൊരാൾ നിങ്ങളെപ്പറ്റി എന്ത് ചിന്തിക്കും, അല്ലെങ്കിൽ അവരെന്നെപ്പറ്റി എന്ത് പറയും എന്ന് വിചാരിച്ച് നിങ്ങളുടെ ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും താല്പര്യങ്ങളും നിങ്ങളുടെ സന്തോഷങ്ങളും ഒന്നും മാറ്റിവെക്കാതിരിക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം. ബൈ.